നമസ്കാരം. നമ്മുടെ രാജഗോപാലൻ പണി തുടങ്ങി. വെറുതെ കിടന്ന് കുറ്റം പറയാതെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കണം. ബിജെപിക്കെതിരെ രൂക്ഷ വിമർശനവുമായി രാജഗോപാൽ. നിയമസഭാ തിരഞ്ഞെടുപ്പ് അടുത്തതോടെ ബിജെപി നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി മുതിർന്ന നേതാവും MLA ഒ രാജഗോപാൽ. ബിജെപിയുടെ പ്രവർത്തന രീതി മാറ്റണമെന്ന് ആവശ്യം മുന്നോട്ട് വെച്ച രാജഗോപാൽ കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന പാർട്ടി എന്ന നിലയിൽ ബിജെപിയുടെ പ്രവർത്തനം മാറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിയണമെന്നും അതിന് അനുസൃതമായ നീക്കങ്ങളാണ് ബിജെപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വെറുതെ കുറ്റം പറഞ്ഞിട്ടും ആരോപണം ഉന്നയിച്ചിട്ടും കാര്യമില്ല. ജനങ്ങളുടെ ആവശ്യം നിറവേറ്റാനാകണം, രാജഗോപാൽ പറഞ്ഞു. അതേസമയം CPM BJP ബാന്ധവത്തെക്കുറിച്ച് ആരോപണം ഉന്നയിച്ച സാഹചര്യത്തിൽ CPM BJP കൂട്ടുകെട്ടിനെക്കുറിച്ച് അറിയില്ല എന്നും കോൺഗ്രസുമായോ CPMമായോ ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടിനുമില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ബാലശങ്കറിന്റെ വെളിപ്പെടുത്തൽ പുറത്തുവന്നതോടെ ഇതിനുള്ള മറുപടിയായാണ് രാജഗോപാലിന്റെ പ്രതികരണവും പുറത്തുവന്നിട്ടുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP CPMM ധാരണയുണ്ടാക്കിയെന്ന ആരോപണവുമായി RSS സൈദ്ധാന്തികനായ ഡോക്ടർ R ബാലശങ്കർ രംഗത്തെത്തിയിരുന്നു. ഈ ആരോപണവും അദ്ദേഹം തള്ളിക്കളഞ്ഞിട്ടുണ്ട്. ചെങ്ങന്നൂരിൽ സീറ്റ് നിഷേധിച്ചതിന് പിന്നിൽ ഈ ധാരണയായിരുന്നുവെന്നും ബാലശങ്കർ ആരോപിക്കുന്നു. ഇതെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് രാജഗോപാലും രംഗത്തെത്തിയിട്ടുള്ളത്. BJP ജയിക്കാൻ വേണ്ടി മത്സരിക്കുന്ന പാർട്ടിയാണ് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു. ബാലശങ്കറിനെ തനിക്ക് നേരത്തെ തന്നെ അറിയാമെന്നും വ്യക്തിപരമായ ബന്ധമുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ആരുമായും കൂട്ടുകെട്ടില്ല. സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം ഊർജിതമായി നടക്കുന്നതിനിടെ ബാലശങ്കറിന്റെ ആരോപണം വലിയ ചർച്ചകൾക്ക് തന്നെ കാരണമായിരുന്നു. BJP MLA ആയതിനുശേഷം നേരത്തെയും BJPക്കെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ച് അദ്ദേഹം രംഗത്തെത്തിയിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിയെ അനുകൂലിച്ച് നേരത്തെയും രംഗത്തെത്തിയിട്ടുള്ള രാജഗോപാൽ അദ്ദേഹം ചെയ്തിട്ടുള്ള നല്ല കാര്യങ്ങളെ അഭിനന്ദിക്കുന്നുവെന്ന് ആവർത്തിക്കുകയും ചെയ്തിരുന്നു. ഞാൻ പ്രതിപക്ഷത്ത് തന്നെയാണ്. എല്ലാത്തിനെയും കണ്ണടച്ച് എതിർക്കുക എന്നുള്ളത് എന്റെ രീതിയല്ല. നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിനെ അംഗീകരിക്കുക എന്നതാണ്. തെറ്റ് ചെയ്യുമ്പോൾ വിമർശിക്കുകയും വേണം. ന്യൂസ് ഡെസ്ക്, നാഷണൽ ന്യൂസ്. വാർത്തകൾ സുതാര്യമായും സുവ്യക്തമായും അറിയാൻ നാഷണൽ ന്യൂസ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ.